ആദിവാസികളോട് യൂറോപ്യൻ അധിനിവേശക്കാരും കുടിയേറ്റക്കാരും ചെയ്ത ക്രൂരതകൾക്ക് ഓസ്ട്രേലിയൻ പാർലമെന്റ് പരസ്യമായി മാപ്പ് ചോദിച്ചത് 2008 പുതുതായി അധികാരമേറ്റ അന്നത്തെ സർക്കാരിനെ നയിച്ച പ്രധാനമന്ത്രി കെവിൻ റഡ് ആണ് ചരിത്രത്തിൽ ഇടം പിടിച്ച മാപ്പ് അപേക്ഷയ്ക്ക് പിന്നിലും മുന്നിലും പ്രവർത്തിച്ചത്. 220 വർഷങ്ങൾക്ക് മുൻപ് മാത്രം ഓസ്ട്രേലിയയിലേക്ക് കടന്നു വന്ന അധിനിവേശ ശക്തികളും സംഘങ്ങളും ആയിരക്കണക്കിന് വർഷങ്ങളായി അവിടെ ജീവിച്ച തദ്ദേശീയവാസികളെ ക്രൂര പീഡനത്തിനിരയാക്കിയത് മാപ്പർഹിക്കാത്ത അപരാധമാണെന്ന് പ്രധാനമന്ത്രി പാർലമെന്റിൽ കുറ്റസമ്മതം നടത്തി. 13 വർഷങ്ങൾക്കിപ്പുറം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു ക്രിക്കറ്റ് താരം സമാനതകളില്ലാത്ത വിസ്മയ പ്രകടനത്തിലൂടെ ലോക കായിക വേദിയിൽ നിറയുകയാണ് ഇപ്പോൾ. ഇംഗ്ലണ്ടിനെതിരായ 3rd മാച്ച് ടെസ്റ്റിൽ ഓസ്ട്രേലിയയെ വൻ വിജയത്തിലേക്ക് നയിച്ച പേസ് ബോളർ സ്കോട്ട് ബോളണ്ട് ആണ് താരം. അരങ്ങേറ്റ ടെസ്റ്റിൽ 7 റൺസ് മാത്രം വഴങ്ങി ബോളണ്ട് മടക്കി അയച്ചത് 6 ഇംഗ്ലീഷ് ബാറ്റർമാരെയാണ്. 4th ടെസ്റ്റിൽ സ്കോട്ട് ബോളണ്ട് 2 ഇന്നിംഗ്സിലുമായി മടക്കി അയച്ചത് 7 ഇംഗ്ലീഷ് ബാറ്റർമാരെയും. ഒന്നും രണ്ടുമല്ല, 32 വർഷങ്ങൾ വേണ്ടി വന്നു ബോളണ്ടിന് ഓസ്ട്രേലിയക്കായി ഒരു ടെസ്റ്റ് മത്സരം കളിക്കാൻ. 32 വയസ്സിൽ ടീമിൽ അവസരം കിട്ടിയതും അപ്രതീക്ഷിതമായാണ്. പേസ് ബോളർ ജോഷ് ഹേസൽവുഡിന് പരിക്കേറ്റപ്പോഴാണ് 3rd ടെസ്റ്റിലേക്ക് ബോളണ്ടിന് വിളി വരുന്നത്. 4th ടെസ്റ്റിൽ ഹേസൽവുഡ് മടങ്ങിയെത്തുമ്പോൾ ബോളണ്ട് സൈഡ് ബെഞ്ചിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്ന് ഉറപ്പ്. പ്ലെയർ ഓഫ് ദി മാച്ചിന് സമ്മാനമായി കിട്ടിയ ജോണി മലാക് മെഡൽ കയ്യിലിട്ട് ചുംബിക്കുമ്പോൾ ഉള്ള് പൊള്ളിയിട്ടുണ്ടാകും ബോളണ്ടിന്. ക്രിക്കറ്റ് ചരിത്രത്തിലെ സവിശേഷ കഥയിലെ നായകനാണ് ജോണി മലാക്. ആരായിരുന്നു ജോണി മലാക്? 1868 ഒരു ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം ഇംഗ്ലണ്ടിലേക്ക് പര്യടനത്തിന് പുറപ്പെട്ടു. ബോട്ടിലായിരുന്നു അവരുടെ യാത്ര. 3 കടൽ യാത്രയിൽ കാറും കോളും അതിജീവിച്ച് അവർ ഇംഗ്ലീഷ് തീരം അണിഞ്ഞു. ഓസ്ട്രേലിയയിലെ ആദിവാസി ഗോത്രക്കാരായിരുന്നു ടീമിൽ മുഴുവനും. കൃഷിഭൂമിയിൽ പണി ചെയ്യുന്നതിനിടയും കാലികളെ മേയ്ക്കുന്നതിനിടയിലും ക്രിക്കറ്റ് അഭ്യസിച്ചവരായിരുന്നു അവരിൽ ഭൂരിഭാഗവും. പക്ഷേ കളിയിലൊട്ടും മോശമായിരുന്നില്ല അവർ. ജോണി മലാഗ് എന്ന ഓൾറൗണ്ടർ ആയിരുന്നു ഓസിസ് ടീമിലെ സൂപ്പർ ഹീറോ. 3 നീണ്ട ഇംഗ്ലണ്ട് പര്യടനത്തിൽ 47 മത്സരങ്ങളാണ് ഓസ്ട്രേലിയൻ ടീം കളിച്ചത്. അത്രയും മത്സരങ്ങളിൽ നിന്ന് മലാഗ് നേടിയത് 1698 റൺസാണ്. ഒട്ടേറെ വിക്കറ്റുകളും മലാഗ് വീഴ്ത്തി. ചില മത്സരങ്ങളിൽ വിക്കറ്റ് കീപ്പറായും മലാഗ് ഗ്ലൗസ് ഇട്ടു. തിരിച്ചെത്തിയ ശേഷം പ്രൊഫഷണൽ കളിക്കാരനായി മാറിയെങ്കിലും അവിടെയും വിവേചനം നേരിട്ടു. പക്ഷേ അതിനെയെല്ലാം മറികടന്ന് അദ്ദേഹം കളി തുടർന്നു. കളത്തിലും കളത്തിനു പുറത്തും ആദിവാസികളുടെ അവകാശ സംരക്ഷണത്തിനായി അദ്ദേഹം പോരാടി. മലാഗ് മെഡൽ. ജോണി മലാഗിനെ അംഗീകരിക്കാൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് സംഘാടകരോ ഭരണാധികാരികളോ 100 തയ്യാറായിരുന്നില്ല. നിരന്തരമായ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കുമൊടുവിൽ 2020 ഡിസംബറിലാണ് അദ്ദേഹത്തെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന് ആദരമായി ഒരു മെഡൽ ഏർപ്പെടുത്താനും 2020 വരെ കാത്തിരിക്കേണ്ടി വന്നു. December 26 മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആകുന്ന താരത്തിനാണ് മലാഗ് മെഡൽ സമ്മാനിക്കുന്നത്. ഏറ്റവും ആദ്യം ഈ മെഡൽ നേടിയത് ഇന്ത്യയുടെ അജിങ്ക്യ രഹാനെയാണ്. 2 3rd ടെസ്റ്റിന് ശേഷം സ്കോട്ട് ബോളണ്ടും. ഓസ്ട്രേലിയൻ പുരുഷ ക്രിക്കറ്റ് ടീമിനായി ടെസ്റ്റ് മത്സരം കളിച്ച 2 മാത്രം ആദിവാസി താരമാണ് സ്കോട്ട് ബോളണ്ട്. ജെയ്സൺ ഗില്ലസ്പി ആണ് ആദ്യത്തെ ആൾ. 6 വയസ്സിൽ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയതാണ് ബോളണ്ട്. മെൽബണിലായിരുന്നു ബോളണ്ടിന്റെ ജനനം. 2017 താനും ആദിവാസി ഗോത്രത്തിൽപ്പെട്ടയാളാണെന്ന് ബോളണ്ട് തിരിച്ചറിയുന്നത്. ബോളണ്ടിന്റെ മുത്തച്ഛൻ ജോൺ എഡ്വേർഡ് ഗുലിജൻ എന്ന ആദിവാസി ഗോത്ര വിഭാഗക്കാരനായിരുന്നു അത്രേ. പിന്നീട് ബോളണ്ട് പാരമ്പര്യ വഴിയിലേക്ക് തിരിച്ചു നടന്നു. ആദിവാസി വിഭാഗക്കാർ മാത്രം ഉൾപ്പെട്ട ടീമുകൾക്കായും സ്കോട്ട് ബോളണ്ട് കളിച്ചു. 2018 ഇംഗ്ലണ്ടിലേക്ക് പര്യടനം നടത്തിയ തദ്ദേശീയ വിഭാഗക്കാർ മാത്രം ഉൾപ്പെട്ട ടീമിൽ ബോളണ്ടും ഉണ്ടായിരുന്നു. സഹോദരൻ നിക് ബോളണ്ടും ആ ടീമിൽ കളിച്ചതോടെ ചരിത്രവും പിറന്നു.